Good morning, children. How are you all? I hope you're having a lovely day. Today, we're going to learn how to answer a question. നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതെങ്ങനെ ഉത്തരം പറയാം. ഓക്കെ, എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്? ആൻസർ ഇസ് യെസ് ഓർ നോ, അതെ അല്ലെങ്കിൽ അല്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇസ് ദാറ്റ് എ ബോൾ? എന്നിട്ടൊരു ചിത്രം കാണിച്ചിട്ടുണ്ട് ഇവിടെ. എന്താ ചോദിക്കണവര്? ഇങ്ങനെ ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞ ചോദ്യം, ചോദ്യം ചോദിക്കുക. ഓക്കെ, ഈസ് ദാറ്റ് എ ബോൾ? ഇത് ബോളാണോ? ബോളാണോ അത്? അല്ല. അല്ലാന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? നോ. ഓക്കെ, സോ ഐ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഹിയർ. സോ റൈറ്റിംഗ് No. എങ്ങനെ നോ എഴുതുക? എൻ ഓ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്, ബിക്കോസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ സെന്റൻസ്. നോ എന്ന് മാത്രം പറയാം. പക്ഷെ നമ്മള് അല്ല, അത് ബാറ്റ് അല്ല, ബോൾ അല്ല, നമ്മൾ വ്യക്തമായിട്ട് പറയില്ലേ. അപ്പൊ നമ്മൾ എന്താ പറയാ? നോ ഇറ്റ്. ഇറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്? അതൊരു സാധനമായതുകൊണ്ട്. ഇറ്റ് ഈസ് നോട്ട്. വ്യക്തമാക്കുകയാണ് നമ്മൾ. അല്ല, അത് ബാറ്റ് അല്ല, അല്ല സോറി, അത് ബോൾ അല്ല. ഓക്കെ, അല്ലെങ്കിൽ അത് ബാറ്റ് ആണ് എന്ന് വെറുതെ നോ എന്ന് മാത്രല്ല പറയണ. വാട്ട് ആർ ബി സെയിങ്? ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഓക്കെ, നോ ഇറ്റ് ഈസ് നോട്ട്. എച്ച് അല്ലാത്തത്, സോറി, നിങ്ങൾ എന്നെക്കാട്ടിലും നന്നായി എഴുതും. Not. Okay. Now, the next one. Now, the next one. Is this a bin? Does bin, bin kandida thangala? Is the bin aano? Yes. The bin aano. അപ്പൊ അവര് ചോദ്യം ചോദിച്ചു, ഇത് ബിന്നാണോ? അതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക്. ഈസ് ദിസ് എ ബിൻ? അപ്പൊ നിങ്ങൾ എന്താ പറയുക? യെസ്. എങ്ങനെ എഴുതുക? യെസ്. പക്ഷെ നമ്മള് വെറുതെ യെസ് പറഞ്ഞിട്ട് വിടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? യെസ്, ഒരു കോമ ഇട്ടു, ഇറ്റ് യെസ് ഇറ്റ് ഈസ് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, സോ നമ്മളൊരു ഒരു സാധനത്തിനെ കണ്ടിട്ട് അതിനുള്ള ഉത്തരം പറയണം. യെസ് ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ്, നോ ആണെച്ചാ നോ ഇറ്റ് ഈസ് നോട്ട്. നമുക്ക് ഇവിടെ ഓക്കെ ന, അപ്പോ യെസ് ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? യെസ് ഇറ്റ് ഈസ്. അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക? നോ ഇറ്റ് ഈസ് നോട്ട്. സോ നമ്മൾ അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഈസ് ദിസ് ആൻ ആപ്പിൾ? ഇത് ആപ്പിൾ ആണോ? ആപ്പിൾ ആണോ? അത് അല്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ പറയുക? നോ ഇറ്റ്
is not. അപ്പൊ നമ്മളിവിടെ എന്താ എഴുതുക? നോ എന്നിട്ടാണ് ഈ ഇതാണ് കോമ. നമ്മള് നമ്മൾ ഇങ്ങനെ നിർത്തി പറയണം നോ. ആ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കോമ. ഈ പറയുമ്പോ ആ സ്റ്റോപ്പ് ചെയ്ത് പറയണേന്നാണ് ഈ കോമ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നോ ഇറ്റ് ഈസ് നോട്ട്, അല്ല അത്, നോ അതല്ല. അതാണ് വ്യക്തമാക്കി പറയണം നമ്മൾ, വെറുതെ യെസ് ഓ നോ പറയണതിന് പകരം നോ ഇറ്റ് ഈസ് നോട്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദിസ്? ഈസ് ദിസ് എ ചോക്കോലേറ്റ്? ഛ, can you see that? Chocolate. Is this a chocolate? Yes. But namal enda idu? Yes. With a comma. It is. Veru full stop. Okay? So yes or no വെച്ചിട്ട് നമ്മള് ഉത്തരം പറയണേനാണ് ഈ ഇങ്ങനെ പറയണത്. യെസ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ നോ ഇറ്റ് ഈസ് നോട്ട്. ഓക്കെ, സോ ടീച്ചർ ഈ രണ്ട് വാക്ക് മാത്രം നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ അത് ടീച്ചർ എഴുതിയ മാതിരി തന്നെ എഴുതിയാൽ മതി. വറിഡ് ആവണ്ട, മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് സോറി യൂസ് ചെയ്യണതാണ്. സോ വി വിൽ ബി ഡൂയിങ് ദിസ് മോർ നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ദിസ്, എന്നിട്ട് പറഞ്ഞിട്ട് എഴുതും. ഈസ് ദിസ് ആൻ ആപ്പിൾ? എന്നിട്ട് ഒരു ഫിഷ് വരയ്ക്കും, എന്നിട്ട് അടിയിൽ എഴുതു നോ ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് ആൻ ആപ്പിൾ. അല്ലേ, അതേമാതിരി ചോക്ലേറ്റ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. സോ ഈസ് ദിസ് എ ചോക്ലേറ്റ്? ചോക്ലേറ്റ് ആണോ? യെസ് ഇറ്റ് ഈസ്. ഓക്കെ, സോ ഈ ടീച്ചറുടെ പേജിൽ ലൈൻസ് ഇല്ല, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ലൈൻസ് ഉണ്ട്. അപ്പോ മാർജിനില് നമ്പർ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ എഴുത്, അത് ആൻസർ എഴുത. ഓക്കെ, അതിപ്പോ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, സോ നിങ്ങളുടെ നോട്ട്ബുക്കില് ഇങ്ങനെ ഒരു മാർജിൻ ഉണ്ടാവും, മുകളിൽ സ്ഥലം ഉണ്ടാവും. ഈ സൈഡിൽ ഡേറ്റ് എഴുതുക, ഇന്നത്തെ ഡേറ്റ് എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ വൺ ഇട്ടിട്ട് ഈസ് ദിസ് ആൻ ആപ്പിൾ? അതിന്റെ ആൻസർ എന്താണ്? നോ ഇറ്റ് ഈസ് നോട്ട്. എന്നിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഓക്കെ, ഇവിടെ നമ്മൾ അതിന് ക്വസ്റ്റ്യൻ മാർക്കാണ് ഇടണം, വിച്ച് മീൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം, ചോദ്യം ചോദിക്കണം. ഓക്കെ, എന്നിട്ട് ഒരു ലൈൻ വിടുക. സെക്കൻഡ് വൺ, is this a chocolate? എന്നിട്ട് question mark ഇടുക. ഓക്കെ, എന്നിട്ട് അതിന്റെ അടിയിൽ ഇത് ചോക്ലേറ്റ് ആണോ? അപ്പൊ യെസ്, yes it is. എന്നിട്ട് you put a full stop to say that the sentence is over. ആ സെന്റൻസ് കഴിഞ്ഞു. ടീച്ചർ ഇത് അയച്ചു തരാം സെപ്പറേറ്റ് ആയിട്ട്, ഇത് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതും. ഓക്കെ, that's it for today. Have a lovely day, enjoy yourself, and I'll see you later. Bye. Jai Hind.